ചാനൽ ജിൻസീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ്. അതായത് കരിമീൻ പൊള്ളിച്ചത്, വാഴയിലയിൽ വെച്ചിട്ട് പൊള്ളിച്ചത്. അപ്പോൾ ഇത് നമുക്കറിയാലോ, കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനാണ് കരിമീൻ എന്ന് പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ്. അപ്പോൾ നമുക്ക് കരിമീൻ വെച്ചിട്ട് പല പല വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകൾ ട്രൈ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഡിഷാണ് കരിമീൻ പൊള്ളിച്ചതെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വരുന്ന ടൂറിസ്റ്റുകൾ തന്നെ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിഷാണ് ഈ കരിമീൻ പൊള്ളിച്ചതെന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണിത്. വാഴയിലയിലൊക്കെ വെച്ചിട്ട് നമ്മളത് പൊള്ളിച്ചിട്ട് ലാസ്റ്റ് തുറന്ന് കഴിക്കുമ്പോൾ വാഴയിലയുടെ ടേസ്റ്റും ഒക്കെ ആയിട്ട് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് അസാധ്യമായിട്ടുള്ള ടേസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. എനിക്കറിയാം കരിമീൻ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒന്നല്ല, കാരണം കിട്ടാൻ ഭയങ്കര പാടാണ്, എനിക്ക് ഉൾപ്പെടെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ വാഴയിലയിൽ വെച്ചിട്ട് പൊള്ളിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരു തവണയെങ്കിലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നെയായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അതാകുമ്പോൾ ഞാൻ വീഡിയോസ് ഇടുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് കരിമീൻ പൊള്ളിച്ചത് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കരിമീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം വലിപ്പമുള്ള ഒരു കരിമീനാണത്. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നടുക്കൂടെ വരഞ്ഞ് വെച്ചിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് മാരിനേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ടോട്ടൽ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് പകുതി ഇട്ടിട്ടേ മാരിനേറ്റ് ചെയ്യത്തുള്ളൂ. പിന്നീട് എടുത്തിരിക്കുന്നത് ഇതൊരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഇത് ഒരു നാരങ്ങയുടെ പകുതി നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തോട്ട് പിഴിഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ബൗൾ എടുക്കുക, എന്നിട്ട് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിതൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. ഈ വിടവിലോട്ടൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കരിമീൻ ഇവിടെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു 1/2 മണിക്കൂറത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓവറായിട്ട് ഫ്രൈ ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതി. കാരണം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് മസാലയൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നമ്മുടെ കരിമീൻ നല്ലതുപോലെ പൊള്ളിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്നൊരു ഷാലോ ഫ്രൈ മാത്രം മതി. അതുകൊണ്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെക്കാം. എന്നിട്ട് ഈ പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയില് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഫ്രൈ ചെയ്യാനും അവസാനം കരിമീൻ പൊള്ളിക്കുമ്പോഴെല്ലാം യൂസ് ചെയ്യുന്നത്. കാരണം വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ എല്ലാ ടൈമിലും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഇനി നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കരിമീൻ ഇവിടെ ഷാഡോ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഇതിൽ നിന്ന് മാറ്റാനായിട്ട് പോകുവാണ്. ഇനി നമുക്ക് കരിമീൻ പൊള്ളിക്കുമ്പോൾ ഇടാനായിട്ടുള്ള മസാല ഈ എണ്ണയിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണയുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ എക്സ്ട്രാ എണ്ണ ആഡ് ചെയ്യുന്നില്ല. ഇതിലൂടെ ഞാനിപ്പോൾ ഞാനൊരു 30 കഷ്ണം ചെറിയുള്ളി ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ 30 കഷ്ണം ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോകുവാണ്. പൊള്ളിച്ചതിന് എപ്പോഴും ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെറിയുള്ളി ചേർക്കുന്നത്. നിങ്ങൾക്ക് ചെറിയുള്ളി അത്രയും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 കഷ്ണം ചെറിയുള്ളിയും വേണമെങ്കിൽ ഒരു 2 ചെറിയ സവോള, വലുതാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം, അങ്ങനെ വേണമെങ്കിൽ പകുതി പകുതി ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഫുള്ള് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കപ്പോൾ ചെറിയുള്ളി ഇതിലൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ടത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഇത് നമ്മൾ മസാല കുക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ഇട്ട് ഈ മസാല റെഡിയാക്കുന്നത്. ഈ ചെറിയുള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലൂടെ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പം നമ്മൾ പകുതിയല്ലേ മാറിനേറ്റ് ചെയ്ത സമയത്ത് ചേർത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ആ ബാക്കിയിരിക്കുന്ന പകുതി കൂടെ ഈ സമയത്ത് ഇത് ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കാം, ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി നല്ലതുപോലെ വാടി വരണം, നല്ല കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് വഴണ്ട് വരണം. അതിനുശേഷം മാത്രം നമുക്ക് പൊടികൾ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി. അപ്പം ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ വാടി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ. ഞാനിപ്പോൾ നല്ലൊരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നല്ല പേസ്റ്റ് പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് മീനിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷേ ഈ ഒരു മസാലയിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഈ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പാകത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് ഇതങ്ങ് തീയങ്ങ് ഓഫ് ചെയ്തിട്ട് വെക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പിൻ്റെ ആ ഒരു അളവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കാം. ഇത് ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത വാഴയിലയാണ്. ഇത് നമുക്കിനി ഇത് ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് ഈ വാട്ടി ഇലയിലോട്ട് വേണം നമ്മൾ ഈ മസാലയും
കരിമീനും കൂടെ വെച്ചു കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ വാഴയില വാട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലോട്ട് വേറൊരു ചെറിയൊരു വാഴയില വെച്ചു കൊടുക്കാം. ഇതിങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കരിമീൻ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കരിമീൻ്റെ പുറത്തായിട്ട് ഒരു ശകലം കുരുമുളക് പൊടി ഇങ്ങനെ തൂവി കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിൻ്റെ പുറത്ത് ബാക്കി മസാല വെച്ചു കൊടുക്കാം. ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് കറിവേപ്പില കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വാഴയില ഇനി പൊതിയാം. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് കരിമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെയും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് കരിമീനും വാഴയിലയിൽ പൊതിഞ്ഞ് മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് കരിമീൻ വാഴയിലയിൽ വെച്ച് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ആ ഒരു കരിമീൻ്റെ സെറ്റ് നമ്മൾ ഈ പാനിനകത്തിട്ട് പൊള്ളിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പൊള്ളിച്ചെടുക്കുമ്പോൾ അധികം എണ്ണയുടെ ആവശ്യമില്ല, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാനിവിടെ ഒരു രണ്ടല്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടാവട്ടെ. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് കരിമീൻ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിലോട്ട് വെച്ചു കൊടുക്കാം. ഇത് നമ്മൾ നോർമലി മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അതായത് ഈ വാഴയില തിരിച്ചിട്ടും മറിച്ചിട്ടും കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. വാഴയിലയുടെ ഓരോ സൈഡിലും ഈ വാഴയിലയുടെ നിറമൊക്കെ ഒന്ന് മാറി ഇത്തിരി ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്നും ഈ മീൻ മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? കരിമീൻ പൊള്ളിച്ചത് എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് മനസ്സിലായാലോ? എന്നിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫാമിലിയിലോട്ട് പുതുതായിട്ട് വന്ന എല്ലാവർക്കും വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ ഇനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും. ടിൽ ദെൻ സൈനിങ് ഓഫ് ജിൻസി. താങ്ക് യു.